അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം കൊണ്ട് ആഗതമാകുന്ന ദിവസങ്ങൾ നമ്മളിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിൻ്റെയൊക്കെ ഒരു മഹത്വം പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മദീനയുടെ ബഹുമാനം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നു എന്ന ബഹുമാനമാണ്. അതുപോലെ മക്കയുടെ ബഹുമാനം മുത്തുനബിയുടെ നാടാണ് എന്ന ബഹുമാനമാണ്. അതുപോലെ റബീഉലവ്വലും തിങ്കളാഴ്ചക്കൊക്കെ ബഹുമാനമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് റബീഉലവ്വൽ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ചയുടെ ബഹുമാനം. അപ്പോൾ സ്വലാത്ത് ചെല്ലലോടുകൂടി ഒരുപാട് നേട്ടങ്ങളുണ്ട്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് മാത്രമല്ല നേട്ടം, ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് മാത്രമല്ല നേട്ടം, മുഅ്മിനീങ്ങൾക്കൊക്കെ നേട്ടമാണ് സ്വലാത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ സ്വലാത്തൊക്കെ ധാരാളം വർദ്ധിപ്പിക്കാൻ നോക്കുക. ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു മഹാനവർ അദ്ദേഹത്തിൻ്റെ അത്തദിക്കിറ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു കാര്യമാണ് ഇവിടെ നാം പറയുന്നത്. ബഹുമാനപ്പെട്ട ഹസ്സനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനൻ്റെ അടുത്ത് ഒരു ഉമ്മ വന്നുകൊണ്ട് പറയാണ്, എൻ്റെ മകൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെൻ്റെ മകളെ സ്വപ്നത്തിനൊന്ന് കാണാനുള്ള സ്വലാത്ത് പറഞ്ഞു തരണം. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു കൊടുത്തു സ്വലാത്ത് രാത്രിയിൽ ചൊല്ലി ഉമ്മ. ആ മകളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ആ മകളെ കാണുന്നത് നരകത്തിൻ്റെ കുപ്പായങ്ങളും വസ്ത്രങ്ങളും ഷൂവുകളും എല്ലാം അണിഞ്ഞ് ചെങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടവളായിട്ടാണ് കാണുന്നത്. ഉമ്മ സങ്കടപ്പെട്ടു. പിറ്റേന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എടുത്തു വന്നു, അസലി ബസരി തങ്ങളെടുത്ത് വന്നു, കാര്യം പറഞ്ഞു കൊടുത്തു. തങ്ങൾക്കും വിഷമായി, തങ്ങൾ ദുആയിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം ബഹുമാനപ്പെട്ട അസ്നുൽ ബസീർ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് ഒരു പെണ്ണിനെ. ആ പെണ്ണ് ചോദിക്കുകയാണ്, ഓ തങ്ങളെ, നിങ്ങൾ എന്നെ നിങ്ങൾക്കറിയുമോ തങ്ങളെ? അസ്നുൽ ബസീർ തങ്ങൾ പറഞ്ഞു, ഏതാ നീ മോളെ, എനിക്കറിയില്ലല്ലോ. പറഞ്ഞു കൊടുത്തു, ഒരു ഉമ്മ വന്നില്ലായിരുന്നു, ആ ഉമ്മൻ്റെ മോളാണ് ഞാൻ. അപ്പോൾ സ്വർഗത്തിൽ നല്ല അനുഭൂതിയിൽ നല്ല സുഖത്തിലാണ് തങ്ങൾ കാണുന്നത്. തങ്ങൾ ചോദിച്ചു, മോളെ നീ നരകത്തിലായിരുന്നില്ലോ, നീ എങ്ങനെ സ്വർഗത്തിലെത്തി? അപ്പോൾ തങ്ങളോട് ആ മോള് പറയാണ്, ഞങ്ങൾ കിടക്കുന്ന ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാനിലൂടെ ഒരാൾ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ പോകുമായിരുന്നു, അങ്ങനെ അയാളെ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ഞങ്ങളെ ഖബറാളികൾക്ക് അല്ലാഹു തആല ശിക്ഷ ഒഴിവാക്കി, ഞങ്ങൾ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടു. മഹത്വമാണ് സ്വലാത്തിൻ്റെ. സ്വലാത്ത് ധാരാളം ചൊല്ലാൻ നാം ശ്രമിക്കും.